2021 മാർച്ച് SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഗ്രൂപ്പ് ഒന്നിൽ മൂന്ന് പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇങ്ക്സ്കേപ്പിൽ ചെയ്യേണ്ട ഈ പ്രവർത്തനത്തിലെ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ നമുക്കറിയാം ഒരു റെക്ടാംഗിൾ ഇവിടെ വരച്ച് ചേർക്കാനുണ്ട്. അതുപോലെ രണ്ടാമത്തെ പ്രവർത്തനം ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമ്മളിവിടെ ഒരു വൃത്തം വരച്ച് ചേർക്കേണ്ടതുണ്ട്. അതുപോലെ മൂന്നാമത്തെ പ്രവർത്തനത്തിൽ ഒരു സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തവും വരച്ച് ചേർക്കേണ്ടതുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കുന്ന സമയത്ത് അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഇങ്ക്സ്കേപ്പിൻ്റെ ജാലകം വരും. നമുക്കവിടെ ഈ റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റെക്റ്റാംഗിൾ വരക്കാം. ഇതിൻ്റെ നിറം നമുക്കിഷ്ടമുള്ള നിറമാക്കാൻ പിന്നെ നിറമാക്കാൻ കഴിയും. അതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വലുപ്പവും വ്യത്യാസപ്പെടുത്താൻ കഴിയും. അതുപോലെ ഈ ക്രിയേറ്റ് സർക്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർക്കിൾ വരക്കാം. അതിൻ്റെ നിറവും നമുക്കിഷ്ടമുള്ള നിറമാക്കാൻ കഴിയും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സോഫ്റ്റ്വെയർ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ വരക്കാൻ കഴിയാറില്ല. നമുക്കതൊന്ന് നോക്കാം. നമ്മൾ അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിലെ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ സാധാരണ തുറക്കുന്ന പോലെ തുറക്കും. തുറന്നതിന് ശേഷം നമ്മൾ ഈ റെക്റ്റാംഗിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമേ വരികയുള്ളൂ. അതുപോലെ സർക്കിൾ എടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സർക്കിൾ വരാറില്ല. ഇപ്പം നമ്മൾ എത്ര കളർ മാറ്റി വരച്ചാലും ഇത് വരാറില്ല. ഇവിടെ കളർ സെലക്ഷൻ വന്നതായിട്ട് നമുക്ക് കാണാം, പച്ച നിറത്തിലൊക്കെ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒപ്പാസിറ്റി 0 എന്നാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ കൂട്ടുന്ന സമയത്ത് ആ അതിൻ്റെ വലുപ്പം കൂടി വന്നതായിട്ട് കാണാം. ഇനി നമ്മൾ സർക്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർക്കിൾ വരക്കാം, ഇതിൻ്റെ നിറം മാറ്റാം, മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇവിടെ ഒപ്പാസിറ്റി 100% ആയിരിക്കണം. അതുപോലെ ഇവിടെ ഈ ആൽഫ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഇവിടെ ഈ എ എന്ന് കാണിച്ചിട്ടുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെയും നമുക്ക് ഈ ഒപ്പാസിറ്റി വ്യത്യാസപ്പെടുത്താം. ഇത്തരത്തിൽ മാറിക്കിടക്കുന്നുണ്ടാവും. അങ്ങനെ മാറിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ എത്ര റെക്റ്റാംഗിൾ ഉപയോഗിച്ച് റെക്റ്റാംഗിൾ വരച്ചാലും കളർ മാറ്റിയാലും ഒന്നും കളർ മാറുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒപ്പാസിറ്റിയും ഇവിടെ ആൽഫ ഒപ്പാസിറ്റി എന്ന് പറയുന്നതും നമ്മൾ 255 ആക്കണം. അതുപോലെ ഈ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞത് 100% മാറ്റിയാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ചിത്രങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് വരക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മൾ ഇങ്ങനെ വരക്കുന്ന സമയത്ത് ചിത്രം വരുന്നില്ല, അതല്ലെങ്കിൽ ഇത് അല്ലാത്ത എന്തെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഈ സെറ്റിങ്ങിലേക്ക് മാറാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മളെ ഹോം ഫോൾഡറിലുള്ള റീസെറ്റ് സെറ്റിങ്സ് എന്ന ഫോൾഡറുണ്ട്. ഈ റീസെറ്റ് സെറ്റിങ്സ് എന്ന ഫോൾഡറിനകത്ത് ഇവിടെ റീസെറ്റ് ഇങ്ക്സ്കേപ്പ് എന്ന് കാണാം. റീസെറ്റ് ഇങ്ക്സ്കേപ്പ് എന്ന ഈ ഐക്കൺ കാണാം. ഈ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ക്സ്കേപ്പ് ഹാസ് ബീൻ റീസെറ്റ് എന്ന് വരും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ സോഫ്റ്റ്വെയർ തുറക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇത് വരച്ചു ചേർക്കാൻ കഴിയും. അതുപോലെ ഈ സർക്കിൾ വരക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ സർക്കിളായിട്ട് വരാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അഥവാ ഏറ്റവും മുകളിലുള്ള ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ ഇത് വരാം. അപ്പോൾ നമ്മളൊരു സർക്കിൾ എടുക്കുന്നു, വരക്കുന്നു, വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സർക്കിൾ വരിക. കളർ മാറ്റിയാലോ ഒന്നും ശരിയാവുകയില്ല. ഇത് വളരെ വേഗത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. മേക്ക് ദ ഷേപ്പ് ഹോൾ എലിപ്സ് എന്ന രൂപത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഷേപ്പാവും. അതുപോലെ ഇവിടെ ഈ ഒരു ഷേപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടൂൾ സെലക്ട് ചെയ്യണം. ക്രിയേറ്റ് സർക്കിൾ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൂൾ ബാറിൽ ആ ഒരു വ്യത്യാസം ഇവിടെ കാണാം. എന്നിട്ട് നമുക്കത് ഇങ്ങനെ മേക്ക് ദ ഷേപ്പ് ഹോൾ എലിപ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും മുഴുവനാകും. അതുപോലെ തന്നെ ലിബർ ഓഫീസ് റൈറ്ററുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ലിബർ ഓഫീസ് റൈറ്റർ സോഫ്റ്റ്വെയർ തുറക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ അപ്ലിക്കേഷനിൽ ഓഫീസിൽ ലിബർ ഓഫീസ് റൈറ്റർ തുറക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും, ഇപ്പോൾ ഞാനിവിടെ HAPPY ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹാപ്പി എന്ന് എഴുതിയത് വളരെ ചെറുതാണ്. അത് സെലക്ട് ചെയ്ത് ഒന്ന് വലുതാക്കാൻ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ടൂൾ ബാറ് കാണാത്ത അവസ്ഥ, അതുപോലെ ഇതിൻ്റെ ഷേപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, നമ്മൾ സാധാരണ വേർഡ് പ്രോസസർ തുറക്കുന്ന സമയത്തുള്ളത് പോലെ അല്ല ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നതെങ്കിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. നേരത്തെ ഹോം ഫോൾഡർ പറഞ്ഞ റീസെറ്റ് സെറ്റിങ്സ് എന്ന ഫോൾഡറിൽ റീസെറ്റ് ലിബർ ഓഫീസ് എന്ന് കാണാം. റീസെറ്റ് ലിബർ ഓഫീസ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ലിബർ ഓഫീസ് ഹാസ് ബീൻ റീസെറ്റ് എന്ന് വരും. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം
നിങ്ങൾ ആ ഓഫീസിൽ ലിബർ ഓഫീസ് റൈറ്റർ തുറന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു ലിബർ ഓഫീസ് റൈറ്റർ ജാലകം തുറക്കുന്നത് പോലെ വരും. നമുക്കിവിടെ HAPPY ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്താൽ അത് വരും. സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഫോണ്ടിൻ്റെ വലുപ്പം മാറ്റാനൊക്കെ നമുക്ക് കഴിയും. ഈ ടൂൾ ബാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹോം ഫോൾഡറിലുള്ള റീസെറ്റ് സെറ്റിംഗ്സ് എന്ന ഈ ഫോൾഡറിലുള്ള റീസെറ്റ് ലിബർ ഓഫീസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിബർ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും. അതുപോലെ തന്നെ ചലിക്കും ചിത്രങ്ങൾ എന്ന വിഭാഗത്തിൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ നമ്മൾ അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ സിൻഫിക് സ്റ്റുഡിയോ തുറക്കുന്നു. സിൻഫിക് സ്റ്റുഡിയോ തുറന്നതിന് ശേഷം നമ്മൾ ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് *.png എന്ന ചിത്രം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊണ്ടുവരും. അതിനുശേഷം നമുക്കൊരു മൂണാണ് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിടുന്ന സമയത്ത് നമ്മളൊരു വൈറ്റ് മൂൺ അവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷേ വരുന്നില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഫിൽ കളർ എന്ന ഭാഗത്ത് ഇവിടെ ഒപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടി ചെയ്തിന് ശേഷം ക്ലോസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വരച്ച് ചേർത്ത് കഴിഞ്ഞാൽ വെള്ള നിറത്തിലുള്ള മൂൺ വരും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മാറ്റാം. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഹോം ഫോൾഡറിലുള്ള റീസെറ്റ് സെറ്റിംഗ്സ് എന്ന ഫോൾഡറിനകത്ത് നിങ്ങൾക്കിവിടെ റീസെറ്റ് സിൻഫിക് സ്റ്റുഡിയോ എന്ന ഒരു ഐക്കണും കാണാം. ഈ റീസെറ്റ് സിൻഫിക് സ്റ്റുഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൻഫിക് സ്റ്റുഡിയോ ഹാസ് ബീൻ റീസെറ്റ് എന്ന ഒരു മെസ്സേജ് വരും. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സിൻഫിക് സ്റ്റുഡിയോയും നമ്മൾ എല്ലാം വളരെ ക്ലിയർ ആയിട്ടുകൊണ്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ പ്രധാനമായിട്ടും ഈ പരീക്ഷയിൽ വരുന്ന ലിബർ ഓഫീസ്, അതുപോലെ സിൻഫിക് സ്റ്റുഡിയോ, ഇങ്ക്സ്കേപ്പ്, ഇത്രയും സോഫ്റ്റ്വെയറിലാണ് സാധാരണ അതിൻ്റെ ടൂളുകളും അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം മാറിക്കിടക്കുക. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ മൂന്ന് ഐക്കണുകൾ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ സോഫ്റ്റ്വെയറുകളെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റുവാൻ കഴിയും. ഇനി എങ്ങനെയാണ് നമ്മുടെ പരീക്ഷാ സംബന്ധമായ റിസോഴ്സ് ഫോൾഡർ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി അപ്ലിക്കേഷൻസ് മെനുവിൽ ഇൻ്റർനെറ്റ് മെനുവിൽ നിന്ന് ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കുന്നു. കൈറ്റിൻ്റെ സൈറ്റാണ് തുറക്കേണ്ടത്. kite.kerala.gov.in എന്ന സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് SSLC IT പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ മലയാളം, അതുപോലെ SSLC IT പ്രാക്ടിക്കൽ തമിഴ്, അതുപോലെ റിസോഴ്സസ്, ഇവിടെ SSLC IT പ്രാക്ടിക്കൽ റിസോഴ്സസ് എന്ന് കാണാം. ഇവിടെ SSLC IT പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SSLC IT പ്രാക്ടിക്കൽ മലയാളം ചോദ്യങ്ങൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ്. ഇതൊരു PDF ഫയലാണ്. ഈ PDF ഫയൽ നമ്മൾ ഓരോ സമയത്തും ഇങ്ങനെ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നില്ല. ഡൗൺലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണുന്ന ഈ ഡൗൺലോഡ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഇവിടെ ഡൗൺലോഡിൻ്റെ ഐക്കൺ കാണാം. ഇവിടെ ഡൗൺലോഡ് കംപ്ലീറ്റ് എന്ന് കാണാം. itquestionsmalayalam.pdf. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കണ്ടെയ്നിങ് ഫോൾഡർ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡൗൺലോഡ്സ് എന്ന ഫോൾഡർ വന്നിട്ടുണ്ടാവും. അതായത് ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിലേക്കാണ് ഇപ്പോൾ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഫയൽ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. ഈ ഫയലാണിത് നിങ്ങൾക്ക് ആവശ്യമായ സ്ഥലത്തേക്ക് മാറ്റി ഉപയോഗപ്പെടുത്താം. അതുപോലെ ഈ SSLC IT പ്രാക്ടിക്കൽ റിസോഴ്സസ് എന്നതിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പണിംഗ് റിസോഴ്സസ് .zip എന്ന് വരുന്നു. എവിടെയാണ് ഈ റിസോഴ്സ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ സാധാരണ നിലയിൽ സേവ് ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്കിവിടെ അതിൻ്റെ സ്റ്റാറ്റസ് കാണാം. ഡൗൺലോഡ് ചെയ്യുന്നതിന് ഇതിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാം. 13 സെക്കൻഡ് ലെഫ്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഇത് resources.zip എന്ന ഈ ഫോൾഡർ ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഡൗൺലോഡ്സ് എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ resources.zip എന്ന് കാണാം. ഈ resources.zip എന്ന ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ഹിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസോഴ്സസ് എന്ന ഫോൾഡർ കിട്ടും. ആ ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് എക്സാം ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ images 10 നമുക്ക് ലഭിക്കും. ഇതേ പേജിൽ തന്നെ നമുക്ക് SSLC IT പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതുപോലെ കന്നഡ ക്വസ്റ്റ്യൻസും തമിഴ് ക്വസ്റ്റ്യൻസും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ പരീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ SSLC Standard 10 IT എക്സാമിനേഷൻ 2001 കീ ഫോക്കസ് പോർഷൻസ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന ആ PDF ഫയലിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ
ആ ഒരു ഫയലും നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചോദ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും.